ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണേലും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ നമുക്ക് ഒരുപാട് ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളിയുടെ ഈ ചെറിയ ഉള്ളിയുടെയൊക്കെ തൊലി പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് കളയേണ്ടതെന്ന് നോക്കാം. അപ്പം നമ്മൾ പല പല രീതിയിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും അല്ലേ, വെളുത്തുള്ളിയുടെ ഈ ഉള്ളിയുടെയൊക്കെ തൊലി കളയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊരു പുതിയ രീതിയാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ഒരു ബൗളിനകത്തേക്ക് നമ്മുടെ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം അതിനകത്തേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ആ വെളുത്തുള്ളിയുടെ കൂടുതലായിട്ടുള്ള തൊണ്ടും നമ്മൾ മാറ്റി കൊടുത്തിട്ട് ബാക്കി അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ വെള്ളത്തിലിട്ടിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ വെള്ളത്തിനകത്തു നിന്ന് ഈ ഉള്ളീനെയും മറ്റേ വെളുത്തുള്ളീനെയും എല്ലാം അങ്ങ് മാറ്റി നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിനകത്ത് ഇട്ട് വെക്കണം. ബോക്സ് തന്നെ വേണമെന്നില്ല, നമുക്ക് സിപ്പ് ബാഗില്ലേ, അതുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മളിതിനെ ഡയറക്റ്റ് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കാം. ഒരു 15 മിനിറ്റ് വെള്ളത്തിലകത്ത് ഇട്ടിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു 1 മാസത്തേനൊക്കെയുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ആഴ്ചത്തേക്കുള്ളതാണ് എടുത്ത് വെച്ചത്. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പം അതിനെ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തിട്ട് അതിൻ്റെ ആ അറ്റവും തലയും ഒന്ന് മുറിച്ചിട്ട് കൈകൊണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് നീക്കുമ്പോഴത്തേനും അതിൻ്റെ തൊലിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് ഇളകിപ്പോകും കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളത്തിലിട്ടത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണ് നീറത്തുമില്ല. പിന്നെ നമ്മൾ ബോക്സിനകത്ത് ഈ കവറിനകത്തൊക്കെ ഇട്ട് വെക്കുമ്പം ആ വെള്ളത്തോടു കൂടി, അതായത് വെള്ളം ഒന്ന് കുടഞ്ഞിട്ടങ്ങ് ഇട്ടാൽ മതി, തുടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ വെച്ചാൽ മതി, കേടൊന്നും ആവത്തില്ല. പിന്നെ ഇതാ വെളുത്തുള്ളി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക, തലയുടെ ഭാഗം നമ്മളൊന്ന് മുറിച്ചിട്ട് പതുക്കെ കൈകൊണ്ടൊന്ന് നീക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ അങ്ങ് പൊളിച്ചെല്ലാം കൂടെ വെക്കുവാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിമ്മിനി. ചിമ്മിനി നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴുകാനൊക്കെ. അതിൻ്റെ പിന്നെ അതിൻ്റെ ലിക്വിഡ് എടുക്കണം, ലിക്വിഡ് ഉണ്ടാവും ചിമ്മിനിയുടെ. എന്നാലും നമ്മൾ സ്ക്രബ്ബർ ഇട്ടൊക്കെ ഉരച്ച് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ്, കാരണം ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു എളുപ്പവഴി പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ തൊടാതെ തന്നെ പെട്ടെന്ന് നമ്മുടെ ഇതിനെ ചിമ്മിനിനെ എങ്ങനെയാണ് വാഷ് ചെയ്തെടുക്കുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ചിമ്മിനി ഇതുപോലെ എത്ര ഗ്രീസി ആയിട്ട് ഓയിലി ആയിട്ടിരിക്കുന്ന ചിമ്മിനി ആണെങ്കിലും നമ്മളിത് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ സിങ്കിനകത്ത് നമ്മുടെ സിങ്ക് ഒന്ന് ബ്ലോക്ക് ചെയ്യണം. അതായത് അതിനകത്ത് വെള്ളം കെട്ടി നിർത്താനാണ്. നിങ്ങളുടെ അടുത്ത് വലിയ ബേസൻ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ കോസ്റ്റിക് സോഡയാണ് വേണ്ടത്. ഈ കോസ്റ്റിക് സോഡ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ കിട്ടും. ഇത് ഡ്രെയിൻ കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ സോപ്പ് ഒക്കെ, അതായത് നമ്മൾ ഈ ബാർ സോപ്പൊക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. തുണി അലക്കുന്ന സോപ്പുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണിത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതാ കുറച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കണം നമ്മുടെ ചിമ്മിനിയുടെ അതിനകത്തേക്ക്. ചിമ്മിനി ഇതിൽ ഒന്ന് ഇങ്ങനെ വെതറി കൊടുക്കണം. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇടല്ലേ, പിന്നെ ഇത് യൂസ് ചെയ്യുമ്പം കൈ നമ്മുടെ പൊള്ളാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഗ്ലൗവോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ കൈ വളരെ സൂക്ഷിച്ച് നമ്മൾ ഇടണം. ഇത് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ചെറിയ ചൂടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ ഈ സിങ്കിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വലിയ ബേസൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സിങ്ക് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഒഴിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല, ഒരു ചെറിയൊരു ഒരു വാം വാട്ടർ ഇങ്ങനെ ഒഴിക്കണം. അപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ ഇതാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ കൈ ഒന്നും തൊട്ടുമില്ല, ഇതാ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതാ നമ്മുടെ ആ ഓയിലും അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം അങ്ങ് അപ്പോൾ തന്നെ റിമൂവ് ആയിപ്പോയി. കൈകൊണ്ട് തൊടേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് അത്ര ക്ലിയറായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടുന്ന വെള്ളം കാണുന്നില്ലേ, ഫുൾ ഓയിലി സംഭവങ്ങളെല്ലാം ആ വെള്ളത്തിനകത്തേക്ക് വന്നു. ഇനി ഒരു 2 മിനിറ്റ് ആ വെള്ളത്തിലിട്ടാൽ മതി. അതിനുശേഷം നമ്മളൊരു ഗ്ലൗ എന്തെങ്കിലും ഇട്ടിട്ട് ഇതാ നമ്മുടെ ഈ ചിമ്മിനയുടെ സംഭവങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ലേ, ഒരു തുള്ളി പോലും ഇല്ലാതെ എല്ലാം വൃത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ ഇതിൻ്റെ കോസ്റ്റിക് സോഡയുടെ ഇരിപ്പുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കളയാം കേട്ടോ. അല്ലാതെ നമുക്ക് തേച്ച് കഴുകേണ്ട പോലും ആവശ്യമില്ല, അത്രയ്ക്ക് നല്ലതായിട്ട് നമുക്ക് ക്ലീൻ ആയിക്കോട്ടെ, ഒരു തരി പോലും ഓയിലി ഇല്ലാണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മുടെ വെള്ളം കണ്ടില്ല എത്ര വൃത്തികേട്ടായിട്ടുള്ളതെന്ന്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ക്യാരറ്റും ഈ പാവയ്ക്ക ബീറ്റ്റൂട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കത്തിയൊന്നുമില്ല, അത്
എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ചോപ്പ് ചെയ്തെടുക്കുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചോപ്പറാണ് എടുക്കുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഹോം മേക്കർ ആയിട്ടുള്ള ആൾക്കാർ, അതായത് നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്, ബട്ടർഫ്ലൈയുടെ ആണിത്. അപ്പോൾ നമ്മൾക്ക് പുറത്ത് കടയിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും നമ്മളിതൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. ഈ ചോപ്പറിനകത്തേക്കൊന്ന് ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. നമുക്ക് തോരൻ വെക്കാനാണേലും കുട്ടികൾക്ക് കൊടുക്കാനാണേലും ഒക്കെ വളരെ നല്ലതാണ്. പാവയ്ക്ക എന്താ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തടങ്ങുക കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ ഇത് ചോപ്പറിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങ് ചോപ്പ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കത്തി കൊണ്ടൊക്കെ മുറിക്കുമ്പോൾ എത്ര സമയമാണല്ലേ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യുകയാണ്, ഇതെല്ലാവരും വാങ്ങിക്കേണ്ട തന്നെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ആമസോണിൽ നമുക്ക് വില കുറവിന് കിട്ടും, കടയിൽ കുറച്ച് വില കൂടുതലാണെന്ന് തോന്നുന്നു ഈ സംഭവത്തിന്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കൂ. നമുക്ക് ഈ പാവയ്ക്ക് ഇതുപോലെ പച്ചടിയൊക്കെ വെച്ച് പിള്ളേർക്ക് കൊടുക്കുവാണേലും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. പച്ചടിയാകുമ്പോൾ തൈരിൻ്റെ കൂടെ ആ കയ്പ് അങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ നല്ലോണം കഴിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് നമ്മുടെ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോറിലുള്ള പ്ലാന്റ്സുകളൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെർട്ടിലൈസർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ അടുക്കളയിലുള്ള സംഭവം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അത് റെഡിയാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. ഈ കഞ്ഞിവെള്ളം ശരിക്കും നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ ചെടികൾക്കൊക്കെ. കഞ്ഞിവെള്ളം ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു 2 ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട്. ഇതൊരു ബക്കറ്റിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ 2 ദിവസത്തെ തന്നെ നമ്മുടെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയത്തെ വേസ്റ്റ് കാണത്തില്ല, അതിൻ്റെ പീലും കാര്യങ്ങളൊക്കെ തൊണ്ടൊക്കെ പിന്നെ മുട്ടയുടെ വേസ്റ്റൊക്കെ ആണെങ്കിലും എല്ലാം ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഞാൻ 2 ദിവസത്തെ വെജിറ്റബിൾ വേസ്റ്റും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു 3 ദിവസത്തേന് അടച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾ തുറന്നൊരിക്കലും വെക്കില്ല കേട്ടോ, കാരണം ഈ പ്രാണി ഈച്ചയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 ദിവസത്തിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ദൈ ഒരു പരുവത്തിലാണ് ഉള്ളത്. അതിനിനി നമ്മളൊരു അരിപ്പ വെച്ചിട്ട് നല്ലോണമൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ബാക്കിത്തെ ഈ വേസ്റ്റൊക്കെ നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തുള്ള ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം. ചെടികൾക്ക് അത് കമുകിനും തെങ്ങിനോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമുക്ക് ആ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ ഞാൻ ആ വേസ്റ്റ് കളയുകയാണ് ചെയ്യുന്നത്. ഞാൻ വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഒരു 2-3 ഇരട്ടി വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികൾക്കൊക്കെ ഇത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യും. അറ്റ്ലീസ്റ്റ് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പം ചെടികളൊക്കെ നല്ലോണം തഴച്ച് വളരും. അടുത്തതായിട്ട് നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ഇത് ഞാൻ യൂട്യൂബിലെ ഒരു ഹിന്ദി ചാനലിൽ കണ്ട സംഭവമാണ്. നമ്മൾ ഈ അയൺ ബോക്സ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ കാണാറുണ്ട്, അതായത് ഓംലെറ്റ് ഉണ്ടാക്കുന്നതും പിന്നെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നതും ഒക്കെ അല്ലേ. പക്ഷേ ഇതൊരു പുതിയതാണ് കേട്ടോ സംഭവമായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ഞാൻ കണ്ടിട്ടില്ല, അത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാനും വിചാരിച്ച് ഞാനും ഒന്ന് പരീക്ഷ നോക്കാം. അതായത് അവർ ചായ ഉണ്ടാക്കിയായിരുന്നു കാണിച്ചത്. അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഞാൻ പാനിനകത്ത് വെച്ചിട്ട് നമ്മുടെ അയൺ ബോക്സ് ചൂടാക്കി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ തിള വരാൻ തുടങ്ങി കേട്ടോ. സംഭവം കറണ്ട് ബില്ല് കൂടുന്ന അതാണ്, എന്നാലും നമുക്ക് ഈ പെട്ടെന്ന് ഗ്യാസൊക്കെ തീർന്നിരിക്കുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് 1-2 മിനിറ്റ് ആയപ്പോഴത്തേനും ചെറുതായിട്ട് നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് കുമിളകളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് ചായ വേണമെങ്കിൽ ചായപ്പൊടിയോ കോഫി പൗഡർ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കോഫി പൗഡറാണ് ഇട്ട് കൊടുത്തത്. ഷുഗർ ഞാൻ ഇടുന്നില്ല, ഷുഗർ ഞാൻ ആഡ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ച് കുടിക്കാം കേട്ടോ. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ കാണാം.